കേരളത്തിലെത്തി കാണാതായ ജർമ്മൻ യുവതി ലിസ വെയ്സിനൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ആരാണ് മുഹമ്മദ് അലി ഇയാൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ് എന്ന് മാത്രമാണ് പോലീസിന് അറിയാൻ കഴിയുന്നത് ഇയാളെ കഴിഞ്ഞാൽ ലിസ വേയ്സിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതകളും അവസാനിക്കുമെന്നാണ് ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ പറയുന്നത് പക്ഷേ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇയാളെക്കുറിച്ച് ലിസ വേയ്സിൻ്റെ സഹോദരി കരോലിൻ പറയുന്നത് കുടുംബാംഗങ്ങൾക്കും മുഹമ്മദ് അലിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാണ് പിന്നെ ആരാണ് ഇയാൾ എങ്ങനെയാണ് ലിസ വേയ്സിനൊപ്പം ഇയാൾ കേരളത്തിലെത്തിയത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അതേക്കുറിച്ച് അറിയണമെങ്കിൽ ലിസ വേയ്സിൻ്റെ ചരിത്രം കുറച്ച് അറിയേണ്ടതുണ്ട് ഇവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മതം മാറി മുസ്ലിമായ ഒരു യുവതിയാണ് അതിനുശേഷം നിരവധി ഇസ്ലാമിക സംഘടനകളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് വിവിധ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവർ ചുറ്റി നടന്നു അതിനുശേഷം ഈജിപ്റ്റിലെ കെയ്റോയിൽ വെച്ചിട്ട് ഒരാളെ ഒരു അമേരിക്കൻ പൗരനെ ഇവർ വിവാഹം ചെയ്യുന്നു ആ വകയിൽ രണ്ട് കുട്ടികൾ ഇവർക്ക് ഉണ്ടാകുന്നു കുട്ടികളുണ്ടായ ശേഷം ദാമ്പത്യ ബന്ധം ഇവർ ഉപേക്ഷിക്കുന്നു രണ്ട് മക്കളെ അമേരിക്കയിലുള്ള ഭർത്താവിൻ്റെ അമ്മ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം പിന്നീട് ഇവരെക്കുറിച്ച് വീട്ടുകാർക്ക് കാര്യമായി വിവരങ്ങളൊന്നുമില്ല എന്നാണ് ഇവരുടെ സഹോദരി കരോലിന പറയുന്നത് ലിസ പിന്നീട് ബെർലിനും ഒപ്പം തന്നെ സ്വീഡനിലുമായി താമസിച്ചു എന്നാണ് വിവരം ഈ രണ്ട് സ്ഥലങ്ങളിലുമായി ഇവർ ഏറെനാൾ താമസിച്ചു അതിനുശേഷം പിന്നീട് ഇവർ വീടുമായി കാര്യമായി ബന്ധപ്പെട്ടിരുന്നില്ല കേരളത്തിൽ ഇവർ എത്തുന്നത് മാർച്ച് മാസം ഏഴിനാണ് മാർച്ച് അഞ്ചാം തീയതി അമേരിക്കയിലുള്ള തങ്ങളുടെ തൻ്റെ രണ്ട് കുട്ടികളുമായി ഇവർ വീഡിയോ കോൾ വഴി സംസാരിച്ചിരുന്നുവെന്ന് ഭർത്താവിൻ്റെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം മാർച്ച് ഏഴിന് ഇവിടെ വരുന്നു മാർച്ച് പത്തിന് ശേഷം പത്തിന് സഹോദരിയെ വിളിക്കുന്നു കരോലിനെയെ ലിസ വിളിക്കുന്നു പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല ഇത്രയുമാണ് ഇവരെ സംബന്ധിച്ചുള്ള കേസ് ഡയറി പോലീസ് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചെങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചില്ല കേരളത്തിൽ നിന്ന് ലിസ വെയ്സ് എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് അമൃതാനന്ദമയി മഠത്തിൻ്റെ വിലാസമാണ് ഇവരുടെ യാത്രാരേഖകളിൽ ഉള്ളത് ഇവർ ഒരു ഒരു തവണ അമൃതാനന്ദമയി മഠത്തിൽ വന്ന ചരിത്രവുമുണ്ട് അതിനുശേഷം ഇപ്പോൾ അവരുടെ യാത്രാരേഖകളിൽ അമൃതാനന്ദമയി മഠത്തിൻ്റെ വിലാസം കൊടുത്തിരിക്കുന്നു അതിനനുസരിച്ച് പോലീസ് അവിടെ എത്തി വിശദമായ പരിശോധന നടത്തി അവിടെ അവർ എത്തിയിട്ടില്ല എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരു പക്ഷേ ഇവരുടെ തിരോധാനത്തെക്കുറിച്ചുള്ള മുഴുവൻ രഹസ്യങ്ങളും നീങ്ങണം എങ്കിൽ മുഹമ്മദ് അലി എന്ന ആളെ കണ്ടെത്തേണ്ടതുണ്ട് ആ ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന് ശേഷം അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇവർക്ക് ലിസ വേയ്സിന് എന്തെല്ലാം ആണ് ജീ ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു വ്യക്തത ഉണ്ടാകും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും ഇപ്പോൾ പോലീസും ഇൻ്റർപോളും ഇയാളെ അന്വേഷിക്കുന്നു പക്ഷേ യാതൊരു വിവരവും ഇയാളെക്കുറിച്ച് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇയാൾ ആരാണ് എങ്ങനെയാണ് ലിസ ബേയ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഇവർ എത്തുന്നത് എന്തായിരുന്നു ഇവരുടെ യാത്രാ ഉദ്ദേശം തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് നേരത്തെ ഒരു വിദേശി കോവളത്ത് ഇതേപോലെ തന്നെ തിരോധാനം ഉണ്ടായി പിന്നീട് അവർ മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയിരുന്നു കോവളത്തിന് സമീപം ഇത് അങ്ങനെ ആവാതിരിക്കട്ടെ ഏതായാലും ലിസ ബേയ്സിൻ്റെ തിരോധാനം അവരെ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ദുരൂഹത ശേഷിക്കുന്നത് ഈ മുഹമ്മദ് അലിയെക്കുറിച്ചാണ് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും കേരള പോലീസിന് ലഭ്യമാകും ആ തരത്തിൽ ജർമ്മൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പക്ഷേ മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു അയാൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ ലിസ വേയ്സിനെയും ഒപ്പം ഇന്ത്യയിലേക്ക് രണ്ടു പേരും വരാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ ഉത്തരം ലഭിക്കുകയുള്ളൂ